കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ 50 കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചു. ഓപ്പൺ ജിംനേഷ്യം, ടർഫ് കോർട്ട്, ഡിജിറ്റൽ ഷട്ടിൽ കോർട്ട് തുടങ്ങിയ നൂതന ആശയങ്ങൾ ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പിണ്ടിമനയിൽ 1 കോടി രൂപ മുടക്കി പൊതു ശ്മശാനം നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. കോതമംഗലത്ത് ഒരു പൊതു ശ്മശാനം എന്ന ആവശ്യത്തിന് ഏറെക്കാലത്തെ പഴക്കമുണ്ട്. ഈ ആവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് അടുത്ത സാമ്പത്തിക വർഷം യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രസിഡന്റ് പി എം ബഷീർ പറഞ്ഞു. പിണ്ടിമനയിൽ 1 കോടി രൂപയോളം മുടക്കി ശ്മശാനം നിർമ്മിക്കാനുള്ള പദ്ധതി ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പൺ ജിംനേഷ്യം, ടർഫ് കോർട്ട്, ഡിജിറ്റൽ ഷട്ടിൽ കോർട്ട് എന്നീ പദ്ധതികളും ബജറ്റ് വിഭാവനം ചെയ്യുന്നുണ്ട്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ക്രമറ്റോറിയത്തിന് വേണ്ടി പിണ്ടിമനയിൽ അതിനുവേണ്ടി വലിയൊരു തുക 1 കോടി രൂപയോളം വകയിരുത്തിക്കൊണ്ടാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഈ വർഷം തന്നെ ക്രമറ്റോറിയം യാഥാർത്ഥ്യമാകുക, അതോടൊപ്പം തന്നെ കളിസ്ഥലങ്ങൾ ഇന്ന് വ്യായാമത്തിനും ജീവിതശൈലിയും ഒല്ലെ വ്യത്യാസത്തിൻ്റെ പേരിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഓപ്പൺ ജിംനേഷ്യം ആ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ പോവുകയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. അതോടൊപ്പം തന്നെ നൂതന ആശയമായ ടർഫ് കോർട്ട്, കളിസ്ഥലങ്ങൾ ഇന്ന് നിരവധി ഉണ്ടെങ്കിൽ പോലും ഗ്രാമപഞ്ചായത്തുകൾ വന്ന് നവീകരണ പ്രവർത്തനങ്ങൾ നടത്താതെ അന്യാധീനപ്പെട്ടു പോകുന്നു. ടർഫ് കോർട്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ഷട്ടിൽ കോർട്ട്, നിലവിൽ ഷട്ടിൽ കോർട്ടുകൾ നമുക്കുണ്ട്, അപ്പോൾ അത് ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് നിരവധി കളിസ്ഥലങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ടൂറിസം വികസനം, ആദിവാസി ക്ഷേമം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കും പദ്ധതികളുണ്ട്. ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ അംഗണവാടികളും സ്മാർട്ടാക്കും. കുടിവെള്ളക്ഷാമം ഇല്ലാതാക്കാനുള്ള പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കും വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പറഞ്ഞു. ഈ വർഷവും വരുന്ന വർഷവും കൂടി മുഴുവൻ അംഗൻവാടികളും സ്മാർട്ടാക്കിയ ഒരു ബ്ലോക്ക് പഞ്ചായത്തായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മാറുകയാണ്. അപ്പോൾ അത്തരപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഏറ്റവും നൂതന ആശയങ്ങൾ മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിരവധിയായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ കുടിവെള്ളത്തിന് വലിയ പ്രതിസന്ധിയാണുള്ളത്. അപ്പോൾ ആ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി കഴിഞ്ഞ സാമ്പത്തിക വർഷം കിട്ടിയ പ്ലാൻ ഫണ്ടിന്റെ 40% തുക കുടിവെള്ളത്തിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ചെലവാക്കിയിരുന്നു. ഭരണസമിതി യോഗത്തിൽ വൈസ് പ്രസിഡന്റ് നിസാമോൾ ഇസ്മയിലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 49,86,56,486 രൂപ വരവും 49,79,67,628 രൂപ ചെലവുമാണ് ബജറ്റ് കണക്കാക്കുന്നത്. ജനകീയാസൂത്രണ പദ്ധതികൾക്കായി 12.5 കോടിയോളം രൂപ ചെലവഴിക്കും. തൊഴിലുറപ്പ് പദ്ധതിക്കും മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുമായി 33 കോടിയിലേറെ രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവും ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൻ്റെ നവീകരണവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്നും ലഭിക്കുന്ന ഫണ്ടുകൾ, പദ്ധതി വിഹിതം, കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ ലഭ്യമാകുന്ന തുകയും തനത് ഫണ്ടും വിനിയോഗിച്ചാണ് പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എം മജീദ്, പി കെ ചന്ദ്രശേഖരൻ നായർ, ബി സി ചാക്കോ, ജെസ്സി സാജു, സീമ സിബി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജോമി തെക്കേക്കര, ജെയിംസ് കോറമ്പേൽ, സാലി അയ്പ്പ്, അംഗങ്ങളായ ഡയാന നോബി, ആനീസ് ഫ്രാൻസിസ്, കെ കെ ഗോപി, എം എ മുഹമ്മദ്, പി എം കണ്ണൻ, ലിസി ജോസഫ്, ആശ ജെയിംസ്, അനു വിജയനാഥ്, ബി ഡി ഒ ഡോക്ടർ എസ് അനൂപം എന്നിവർ ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. കെ സി വി ന്യൂസ്, കോതമംഗലം.